ഇട്ടുതരാം. ബിരിയാണി ഇട്ടുതരാം. നമുക്ക് ബിരിയാണി വന്ന ഫ്രണ്ട്സ്, ബിരിയാണി വന്നില്ല, പപ്പടവും സലാഡും വന്നു. മുട്ടുമടീസ്, അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കല്ലേ. അപ്പൊ നമ്മള് ഇന്ന് ശനിയാഴ്ച നമ്മുടെ പൊന്നൂസിനെ മോണ്ടനൈ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ്. എന്തു മുരട്ടാ, അപ്പൊ ഞങ്ങള് രാവിലെ ജോലിപ്പാടുകളൊക്കെ ഒതുക്കിയിട്ട് പോകാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഇന്ന് മദ്രസ വൈകുന്നേരമാണ്, മിക്ക സ്കൂളിലും ഇന്ന് പഠിത്തമുള്ളതുകൊണ്ട്. അപ്പോഴത്തേക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവരെ രണ്ടുപേരും മദ്രസയിലാക്കിയിട്ട് ആ സമയം പോവാം, 12:30 സമയം. പിന്നെ അന്നേരം ഇന്ന് വേറെ സ്കൂളിലൊക്കെ പഠിത്തമുള്ളതുകൊണ്ട് മദ്രസയില്ല. അപ്പം അങ്ങനെ പൊന്നൂസിനെ മോണ്ടനെ കൊണ്ടുപോകാം കേട്ടോ. അണ്ണ ഇന്ന് ഭയങ്കര തിരക്കാണ്, ആദ്യം ഞാൻ വൈകിട്ട് വൈകിട്ട് ഇനി വൈകിട്ട്. അപ്പൊ ആദ്യം അണ്ണ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോവാന്ന്. പിന്നെ ഇന്ന് രാവിലെ പെട്ടെന്ന് എല്ലാം മാറി മറിഞ്ഞ് അണ്ണത് വെറുതെ ഫ്രീ ആയിട്ട് പോയിട്ട് വന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോവാണ് മുത്തുമണി. അപ്പം ദേ പൊന്നൂസും മുണ്ടനെ ഗോരിങ്ങ റെഡി ആയിപ്പോണ്ട്. അപ്പം ഈ വീട്ടിൽ എനിക്ക് സമാധാനം തരാത്ത ഒരാളാണ് നമ്മുടെ മോനുട്ടൻ. ഒരു മിനിറ്റ് നമുക്ക് സമാധാനം തരത്തില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് മൂളിക്കൊണ്ടിരിക്കുന്ന ആള്. സ്കൂളിൽ വളരെ നല്ല കുട്ടിയാണ്, ടീച്ചറിൻ്റെ പെറ്റൊക്കെയാണ്, വളരെ നല്ല കുട്ടിയാണ്, ലീഡറാണ്. അപ്പം ഇനി നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പം എനിക്ക് മനസ്സിൽ ടീച്ചർ എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഭയങ്കര ഒരു ഇതാണ്. അയ്യോ, എനിക്ക് വീട്ടിൽ ഒരു സമാധാനം തരാത്തവനാണ്. നേരെ മറിച്ച് പൊന്നൂസ് ആണെങ്കിൽ ഒരു മിനിറ്റ് അടങ്ങി ഇരിക്കത്തില്ല, വളവള വർത്തമാനം പറയുമെന്ന് ടീച്ചറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തൊക്കെയാണെന്ന് സ്കൂളിൽ പോയി കണ്ടറിയാം. മോനൂട്ടൻ്റെ പേപ്പറൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, പൊന്നൂസിൻ്റെ എല്ലാം കിട്ടി. അവ രണ്ടുപേരെയും കാണിച്ചു ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല ഞാൻ പറയാം. ഇല്ല, ഇനി നിന്റെ ഒന്നും ഞാൻ പറയത്തില്ല. ആണ്ട പൊന്നൂസ് ഒരുങ്ങി നിൽക്കുക. മോനൂട്ട, ആ മോനൂട്ട ഒരുങ്ങി കിടക്കുവാണ് ഫ്രണ്ട്സ്. നമുക്ക് ഇറങ്ങാ. ആ വരും, ഇവ വീഴും, ബാ ഇറങ്ങ്, ബാ ചെരുപ്പൊക്കെ എടുത്തിട്ടേ, ബാ ബാ. അപ്പം നമുക്ക് ഇറങ്ങാം ഫ്രണ്ട്സ്. അയ്യോ, എനിക്ക് വാച്ച്മാൻ്റെ ജോലിയുണ്ട്, ഗേറ്റ് തുറക്കണം അടയ്ക്കണം, ഇതൊക്കെ കഴിഞ്ഞേ എനിക്ക് പോകാൻ പറ്റൂ. എന്താ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നി, ഞാൻ അതാണെങ്കിൽ നാക്ക് വെച്ച് തള്ളിത്തള്ളി. പൊന്നൂസിന് പല്ലൊടിഞ്ഞു പോയി ഫ്രണ്ട്സ്, കാണിക്കും ഫ്രണ്ടിലത്തെ. അത് ഇളകി പോവാൻ, ഇളകി പോവാറായിരിക്കും. പോവാം ബാ, ആദ്യം നമുക്ക് പൊന്നൂസിന്റെ ക്ലാസ്സിൽ പോവാം, അതാ നല്ലത്. മോനുടൻ അവിടെ ഭയങ്കര തിരക്ക് കണ്ണാ, പക്ഷെ പൊന്നൂസം കൊണ്ടുപോവാ നമ്മളെ. പൊന്നൂസിന്റെ ടീച്ചർമാരെല്ലാം കണ്ടു. ഇനി അടുത്ത മോനുണ്ടന്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാട്ടോ, അങ്ങോട്ട് വാങ്ങും. നമ്മൾ അടുത്ത മോനുടൻ്റെ ക്ലാസ്സിലോട്ട് പോവാണ്. അത് ഇപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഫ്രണ്ട്സ്. അവൻ ബിസ്ക്കറ്റിൽ നിന്നോണ്ട് നടക്കുക. അല്ല, ഞാൻ അത് മലയാളം ടീച്ചറിനെ കാണാനേ വരും. ഓ ആ ബി, സ്മാൾ ബി ഏതാ നമ്മളെ. വലിയ ഭയങ്കര വലുതാണോ? സ്വാതന്ത്ര്യ
വീട്ടിൽ വന്നാൽ മൂളലും നിർബന്ധങ്ങളും പ്രധാനം. എപ്പോഴും പഠിക്കണം. ഒരു മണിക്കൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ നാളെ സൺഡേ ആ, അപ്പൊ പറയും മക്കളെ നമുക്ക് നാളെ പഠിക്കാണ്, അവന് പറ്റത്തില്ല. നമ്മൾ വന്നിട്ട് 11 മണിക്ക് ഇരുന്ന് ബുക്കും കൊണ്ടിരിക്കും. നമുക്കാണെങ്കിൽ ക്ഷീണവും ഇതുമായിരിക്കും. അങ്ങനെ പൊന്നൂസിനെ മോനൂട്ടനെയും ടീച്ചറിനെ കണ്ട് സന്തോഷമായി. മോനൂട്ടനെ പറ്റി വീട്ടിൽ സമാധാനം തരാത്ത മോനൂട്ടൻ സ്കൂളിൽ അത്ര നല്ല കുട്ടിയാണ്, അച്ചടക്കും എല്ലാം ഉണ്ട്, എനിക്കറിയത്തില്ല. സന്തോഷമായി. എടി എടി എനിക്ക് വയ്യ, എന്താ മോനെ എവിടെയെങ്കിലും പോവാം. എന്തായാലും ഓ എന്തായാലും എനിക്ക് വെരി ഗുഡ് ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെന്താണ്, എല്ലാത്തിനും വെരി ഗുഡ് ആണ്. ലെക്സി പൊന്നൂസ് വിഷമിക്കുന്ന എന്തിനാ? പൊന്നൂസിന് ഇ വി എസും മാത്സിനും ഫുള്ളാണ് ഫ്രണ്ട്സ്, ബാക്കി എല്ലാത്തിനും 1-2 മാർക്കൊക്കെ കുറവ്, അത്രേ ഉള്ളൂ. അപ്പൊ പൊന്നൂസിന് ഇ വി എസ് മാത്സ് മാത്രം പഠിക്കാനാണ് ഇഷ്ടവും. അപ്പൊ നമുക്ക് അറിയാത്ത വിഷയം പഠിച്ചാ മതി മോനെ. പോട്ട് ഹിന്ദിക്കാണെങ്കിൽ പോട്ട്. അവൻ കുഞ്ഞായോണ്ട് അവൻ എല്ലാത്തിനും ഫുള്ള് കിട്ടിയ. മക്കള് പഠിച്ചു വരുമ്പോ ഇച്ചിരി ടഫായിട്ട് തോന്നുവല്ലേ. യു കെ ജി പഠിച്ചപ്പോ പൊന്നൂസിനും ഇതുപോലെ മോനോട്ടൻ കൂട്ടി ഫുള്ളല്ലായിരുന്നു. പിന്നെ എന്തുവാ, അടുത്ത വർഷം ഫുള്ള് മാർക്ക് മേടിക്കുമെന്ന് പൊന്നൂസ്. അപ്പൊ നമ്മള് ബിരിയാണിക്കടയിൽ വന്നു ഫ്രണ്ട്സ്, ബിരിയാണി എടുത്തു. നമുക്ക് ബിരിയാണി വന്നു ഫ്രണ്ട്സ്, ബിരിയാണി വന്നില്ല, പപ്പടവും സലാഡും വന്നു. ഇവിടുത്തെ സലാഡിൽ തൈരില്ല, നമ്മുടെ വീട്ടിലെ സലാഡില്ല തൈര്. അമ്മ ഇട്ടുതരാം, ഒന്നിട്ട ബിരിയാണി ഇട്ടുതരാം. നന്നായിട്ടോളൂ. വേഗം കഴിക്കും, നമുക്ക് വേഗം പോണം. അപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് വരണമെന്നായി. അപ്പം ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നൈറ്റിയൊക്കെ ആയിട്ട് വിശാലമായി ഒന്ന് കിടക്കണം. അത് കഴിഞ്ഞ് നമുക്കിനി വൈകുന്നേരം കാണാമേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ അവർക്കൊക്കെ എത്ര മാർക്ക് ഉണ്ടെന്ന് കാണിക്കണം. അയച്ചു കൊടുക്കണം എല്ലാരും. ലാസ്റ്റ് ഞാൻ നിങ്ങളെക്കാട്ടിലും മാർക്ക് മേടിക്കുവേ. ഭയങ്കര വെയില് ഫ്രണ്ട്സ്, പുറത്ത് മഴയെല്ലാം പോയി അതിശക്തമായ വെയിലായി. നമുക്ക് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം കാണാമേ. അറിയത്തില്ല, തുറന്ന് നോക്ക്. അപ്പൊ നമുക്ക് കൊളാബ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. പോസ്റ്റ് ഓഫീസിൽ വന്നെയാണ്, സാധാരണ എല്ലാരും കൊറിയർ ഓഫീസിലായിരിക്കുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിൽ എന്തോ ഒന്ന് വന്നു. ഒന്ന് മാറുക അണ്ണന്റെ ബോഡി ഒന്ന് മാറ്റും പ്ലീസ്. സിൽവർ ബട്ടൺ കിട്ടിയില്ലേ പെണ്ണു, ഇനി എന്തുവാ. എന്തത്, എന്താണ് ഫ്രണ്ട്സ്? നോക്കട്ടെ മോനെ. അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല, ഷർട്ടാണോ ഇത്? എനിക്കാണോ ഇനി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫ്രണ്ട്സ്, ഇത് ആരയച്ച്? എനിക്കറിയത്തില്ല, ആരോ ഗിഫ്റ്റ് അയച്ചതാ ഫ്രണ്ട്സ്, എനിക്കറിയത്തില്ല. കൊളാബാണെങ്കിൽ നമുക്ക് സാധാരണ പിന്നെ ഇതിലാണ് വരുന്നത്, കൊറിയർ ഓഫീസില്. ഇതിപ്പോ ഇങ്ങനെ ആരും എനിക്കറിയത്തില്ല. കൊളാബും അല്ല, ആരും ഇതുവരെ ഇങ്ങനെ ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചിട്ടില്ല ഫ്രണ്ട്സ്. സംഭവം കൊള്ളാം, അയ്യോ ഇത് ആരയച്ച്? കാണുന്ന നമ്പറിലോട്ട് ഞാൻ കോൾ ചെയ്ത് നോക്കാൻ പോവാണ് ഫ്രണ്ട്സ്. പക്ഷെ കൊളാബ് അല്ല കേട്ടോ, കൊളാബായിട്ട് അല്ല. എനിക്കാരും ഇതുവരെ അങ്ങനെ കൊളാബിന് പറഞ്ഞിട്ടില്ല. ഇതെന്തോ ഗിഫ്റ്റ് കണ്ടാരോ അയച്ചതാണ്. എന്തായാലും സംഭവം കൊള്ളാം, ഞാൻ വിളിച്ചു ചോദിക്കാം. മുത്തമണീസ്, അങ്ങനെ ഞങ്ങൾ മദ്രസയിൽ പോകാൻ ഒരുങ്ങിയില്ല പൊന്നു. യെസ്. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് മത്തിൽ ഉറങ്ങിപ്പോയി. ഉറങ്ങി വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് എണീറ്റത്. ഇനി പൊന്നൂസിനെ മുണ്ടനെ മദ്രാസിലാക്കാൻ പോയപ്പം ഞാൻ പറഞ്ഞു ഞാനും വരാം, അങ്ങനെ ചാടി ഇറങ്ങി. അപ്പം നമ്മുടെ പുതിയ വീട്ടിലും കയറാം, കാറുടെ വീട്ടിലൊക്കെ കയറിയിട്ട് വരാമല്ലോ. അങ്ങനെ എന്താണ് മോനുകുട്ടനൊക്കെ ഇറങ്ങി. ഇല്ല ചുമ്മാ ഇല്ല, തിങ്കളാഴ്ച വിട്ടേ. നമ്മളിത് ഇവിടെ ഒരു ചായ കുടിക്കാൻ, പൊരിപ്പ് കുടിക്കാൻ. എന്തോ മുത്തേ പറഞ്ഞു ചൂടാണോ?
രണ്ട് ഏത്തക്ക അപ്പൊ രണ്ട് ഉഴിനോടെ മേടിച്ച അതേ ഉള്ളതെന്ന് ചൂട്. പക്ഷെ ഞാൻ ഉള്ളിവട കാണുമെന്ന് അവന് കൊതിച്ച് പോയതാണ്. ഒന്നിച്ച് കഴിക്കും. മുണ്ടിന് തൊളി കൈയിട്ട് കൈയിട്ട് പോന്നെ. അപ്പം ഞാനേ നിങ്ങളുടെ അടുത്തത് പറയാൻ മറന്നുപോയി. നമ്മുടെ ആ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചില്ലേ, ഒരു ടീഷർട്ട് ഒന്ന് സോറി ഷർട്ട്, അത് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു നമ്പരേ ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അയച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കൊളാബ് അല്ല കേട്ടോ, അല്ലാതെ ആരോ എന്തോ അയച്ചതാണ്. അപ്പം എന്തോ കൊളാബ് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കൊറിയർ ഓഫീസിലാണ് വരുന്നത്. ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചത്. അതുപോലെ തന്നെ നമ്പറിൽ മാറി മാറി എല്ലാ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കിയിട്ടും ആ നമ്പറിലോട്ട് കോളേ പോകുന്നില്ല. അപ്പം ആരെങ്കിലും സ്നേഹം കൊണ്ട് അയച്ചു തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഞങ്ങൾ അയച്ചതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ആരയച്ചാലും താങ്ക്സ്. അപ്പം ഞങ്ങൾ പൊന്നുസമുട്ടനെ ഒക്കെ വിളിച്ചു, അവിടെ വീട്ടിലൊക്കെ കയറിയിട്ട് ഇനി സമയമുണ്ട് 5:30 പൊന്നുസമുട്ടനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകാം, അല്ലെങ്കിൽ പിന്നെ ഇനി അണ്ണം വരേണ്ടി വരും. ഞങ്ങളിങ്ങനെ ചുമ്മാ ആറ്റിൻ്റെ അവിടെ അങ്ങനെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഹെലിക്കാട്ട് ഒരു പാലത്തിൽ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ 1 മുതൽ 10 വരെ പഠിച്ച ഷാൻഷാവു. ഓ, ആ കാലഘട്ടമൊക്കെ ഒന്നും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇങ്ങനെ സൗദി അറേബ്യയിലെ കാര്യങ്ങളൊക്കെ സാധാരണമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവനെ വീഡിയോ എടുത്തു. അപ്പോഴേ അവൻ പറഞ്ഞു, അയ്യോ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞവൻ കുറച്ച് സീരിയസ് ആയി നിന്ന് സംസാരിച്ചു. അങ്ങനെ സമയം പോയി. നമ്മുടെ പൊന്നിച്ച് മോണോട്ടനെയും സാധാരണ എന്ത് ചെയ്യും, പള്ളിയിൽ പഠിപ്പിക്കുവാണ്. അപ്പം ആ സമയം അൽബൂരി മേടിച്ചെണ്ണം കേട്ടോ. ഞാൻ മാഗി അണ്ണൻ പറഞ്ഞു രാത്രി മാഗി മതിയും, വേറെ ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയതാ. അണ്ണമ്മനെ വേണ്ട, മാഗി മതിയും. അതെ, വേറെ ബാലൻസ് നേരത്തെ നമ്മൾ പൊട്ടിച്ചതന്നെ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ദിലീപിൻ്റെ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോകണം. ദിലീപിൻ്റെ ഇറങ്ങിയ ഫിലിം പേരെന്തുവായിരുന്നു, പേര് ഞാൻ പറയാം ഫ്രണ്ട്സ്, മറന്നുപോയി. അപ്പം നമ്മുടെ മാഗി റെഡിയായി ഫ്രണ്ട്സ്. അപ്പം ദേ ദോഷമാവ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. ശനിയാഴ്ച നമ്മൾ സാധാരണ ഫിലിമിന് പോകുമ്പോൾ പുറത്തു നിന്നാണ് കഴിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ബിരിയാണി പുറത്തു നിന്ന് കഴിച്ചത് കൊണ്ട് അപ്പം അണ്ണം പറഞ്ഞ് വൈകിട്ട് ഞാൻ ദോശ മാവുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച് രാത്രിയല്ലേ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അണ്ണം പറഞ്ഞു വേണ്ട പെട്ടെന്ന് മാഗി ഉണ്ടാക്കിയാൽ മതിയും. അപ്പം ലല്ലിമളികൾ പിന്നെ അത് കേൾക്കാൻ കാത്തു നിൽക്കും. മുത്തുമണീസ് മാഗി മതിയമ്മ, മാഗി മതി ശരിയാ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയേട്ടോ. അപ്പം നമുക്ക് കഴിക്കാനെടുത്ത് വെക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ കിടക്കണം, എനിക്കതാണ് ഇഷ്ടം. അപ്പം അണ്ണം പറഞ്ഞ് മുട്ട ഒഴിക്കാൻ, ഞാൻ പറഞ്ഞു വേണ്ട മുട്ട വേണ്ട, എനിക്ക് മുട്ട ഇടുന്ന ഇഷ്ടമല്ല. അപ്പം മതി, ഓഫാക്കി. ഇനി പള്ളിയിലെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് കഴിക്കണം. എക്സി കുട്ടികൾ മാഗി കഴിക്കുന്നു. പൊന്നുസിൻ്റെ സ്പൂൺ അവിടെ, സ്പൂൺ വേണ്ടേ, മോണോട്ടനെ മാറ്റി വെച്ചോ സ്പൂണ്. ഓ, അണ്ണൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം നമ്മൾ സിനിമ കാണാൻ പോവാന്ന്. ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുസമോട്ടനെ ഒരുക്കി ഇവിടെ വെച്ചേക്കാൻ രണ്ടുപേരും കളിക്കുന്നു. അണ്ണൻ ഇവിടെ ഒരു കോലത്തിൽ നിന്ന് ഒരുങ്ങുവാണ് കേട്ടോ. ആ അമ്മ എടുക്കാം. അപ്പം മുത്തുമണീസ് വേണ്ടേ? ഓ, എന്തൊക്കെ കാണണം ഞാന്. അപ്പം ഞങ്ങൾ ഈ സിനിമ കാണാൻ പോവാണ്. സാധാരണ ദേ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ കിടുന്നേ ഉള്ളു കേട്ടോ, അതുകൊണ്ടാണ് കാണുന്നത്. അപ്പം ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടത്, കാരണം വെച്ചാൽ സ്കൂളിൽ അങ്ങോട്ട് ഒന്ന് ഇട്ടുകൊണ്ട് പോയതല്ലേ ഉള്ളൂ ഫ്രണ്ട്സ്, വെറുതെ എന്തിനാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഒന്ന് വിചാരിക്കില്ലേ. അപ്പം ഇതെനിക്ക് കൊളാബ് കിട്ടിയ ഡ്രസ്സാണേ. ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു, ഹുബാസ് ബുഡിങ് എന്ന് പറഞ്ഞാൽ. അടിപൊളി നല്ല ഡ്രസ്സാണ് ഫ്രണ്ട്സ്, നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് കേട്ടോ. അപ്പം മുത്തുമണീസ് ഫോൺ വരടിക്കുന്നു. അപ്പം നമ്മൾ 2 വർഷത്തിന് ശേഷം അങ്ങോട്ട് ദിലീപിൻ്റെ പടം ഇറങ്ങാൻ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. ഷോർട്ട് ഇടാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് എടുത്തത്. മുത്തുമണീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണേ. അപ്പോൾ ടാറ്റ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ എത്താടെ കുട്ടി.